ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോം ടൂർ ആണ് കേട്ടോ. സാധാരണക്കാരുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂർ ആണ് കാണിക്കുന്നത്. 3 ബെഡ്റൂം, ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ, അങ്ങനെ മറ്റെല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ട് 1300 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അർസലിക്കാൻ്റെ ഫാമിലീൻ്റെയാണ് കേട്ടോ ഈ ഒരു വീട്. വീടിൻ്റെ സിറ്റൗട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ചെറിയൊരു ഓപ്പൺ സിറ്റൗട്ടാണ്. ഇവിടെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഫർണിച്ചറിൻ്റെ ഒരു സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. മെയിൻ ഡോറാണിത്. മെയിൻ ഡോറ് ഡബിൾ ഡോറാണ്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലണത് ലിവിംഗ് ഏരിയയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും തമ്മിൽ ചെറിയൊരു സെപ്പറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിവിംഗ് ഏരിയയിലായിട്ട് കോർണറിൽ നല്ലൊരു സെറ്റൊക്കെ ഇട്ടിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ആ ഒരു ഏരിയ. പിന്നെ ഒരു ചെറിയ ടീ ടേബിളും, അതുകൂടാതെ വെളിച്ചത്തിനും മറ്റുമായിട്ട് പർഗോള വർക്കും വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. പിന്നെ ഈ ഒരു ലിവിംഗ് ഏരിയയിൽ നിന്ന് പിന്നെ നമ്മൾ ചെല്ലുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ് കേട്ടോ. ഡൈനിങ് ഏരിയ ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു കോർണറിലായിട്ട് വാഷ് ബേസിനും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലിവിംഗ് ഏരിയയുടെയും ഡൈനിങ് ഏരിയയുടെയും ഇടയിൽ വന്നിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ ഉണ്ടല്ലോ, അത് ജി ഐ പൈപ്പിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മൾട്ടി വുഡിലോ വുഡിലോ ചെയ്ത പോലെ തോന്നുള്ളൂ. ജി ഐ പൈപ്പിൽ ഒരു വുഡൻ ടച്ച് വരുന്ന പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ബഡ്ജറ്റ് 17 ലാക്സ് ആണ്. പിന്നെ ഇവിടെ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് മാർബിളാണ്. അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊണ്ട് ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് തന്നെ കോർണറിലായിട്ട് തന്നെയാണ് ഇവിടുത്തെ വാഷ് ബേസും വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വാഷ് ബേസിൻ്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഷോപ്പീസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതും ജി ഐ പൈപ്പ് കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ 3 ബെഡ്റൂമാണ് ഉള്ളത്. ഒറ്റ നില വീടാണ് കേട്ടോ. അപ്പോൾ താഴെയായിട്ട് 3 ബെഡ്റൂമും ഒരു മാസ്റ്റർ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ ഉണ്ട്. ഇപ്പോൾ ഡൈനിങ് ഹാളാണെങ്കിലും റൂംസ് ആണെങ്കിലും ഒക്കെ നല്ല അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഒരു റൂം. റൂമിൻ്റെ ഡോറൊക്കെ റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ കൂടാതെ തന്നെ വാർഡ്രോബ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂമിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ അടുത്ത മാസ്റ്റർ ബെഡ്റൂമും വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഇടത്തരം വീടുകൾക്കാണ് ജനപ്രിയം. എപ്പോഴും നമുക്ക് കമൻറ്റും വരാറുണ്ട് ഇങ്ങനെ ബഡ്ജറ്റ് കുറഞ്ഞ വീടിൻ്റെ ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു വീട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ള വാർഡ്രോബ്സും നൽകിയിട്ടുണ്ട്. ഈ ഒരു റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടൈലിൻ്റെ ഡിസൈനിങ്ങും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ ഭാവിയിൽ മുകളിലേക്ക് എടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് മുകളിൽ ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ സ്റ്റെപ്സൊക്കെ താഴെ ഫ്ലോറിൽ ഇട്ടിട്ടുള്ള അതേ മാർബിൾ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഹാൻഡിലൊക്കെ സ്റ്റീൽ കൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കോമൺ ബാത്റൂമും വന്നിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ അടിഭാഗം ക്ലോസ്ഡ് ആണ്.
സ്റ്റെയറിനോട് ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് ഇവിടുത്തെ അടുത്ത റൂം വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഭാഗം കൂടെ കാണാം കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ കിച്ചന്റെ ഡോർ ആണെങ്കിൽ മുകളിൽ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ക്യാബിനറ്റ് എല്ലാം അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചണും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചന്റെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രനൈറ്റും വാളിലൊക്കെ മൊത്തത്തിൽ ടൈലും ആണ് ഇട്ടിട്ടുള്ളത്. ഈ ഒരു കിച്ചണിലല്ല വിറകടുപ്പ് വന്നിട്ടുള്ളത്, ഇതിനോട് ചേർന്നിട്ട് വേറൊരു കിച്ചൺ കൂടെ ഉണ്ട്. അപ്പൊ അവിടെ ആയിട്ടാണ് വിറകടുപ്പും മറ്റും വന്നിട്ടുള്ളത്. ഇവിടെ തന്നെ ചെറിയൊരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഫ്രിഡ്ജിന്റെ സ്പേസ് വന്നിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് വിറകടുപ്പ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് പഴയ കിച്ചൺ ആണ് കേട്ടോ. അപ്പൊ അതുകൂടെ ഒന്ന് കാണിക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ആ ഓളൊന്ന് ഓപ്ഷൻ കൂടെ കൊടുക്കണം കേട്ടോ.